സത്യവും ജീവനുമാകുന്നു. ഈശോയുടെ വലിയ ഒരു പ്രസ്താവനയാണ്. ഈശോ വഴിയാണ്, എവിടേക്കുള്ള വഴിയാണ്? തോമാശ്ലീഹ അത് പ്രത്യേകമായിട്ട് ചോദിക്കുകയുണ്ടായി. പിതാവിനേക്കുള്ള വഴിയാണ്, ഞാൻ പിതാവിന്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വാസം ഒരുക്കാൻ പോവുകയാണ്. ശിഷ്യന്മാരെ അസ്വസ്ഥരായത് അത് പറഞ്ഞപ്പോഴാണ്. അതായത് ഈശോ പോവുകയാണ്. രണ്ടു മൂന്ന് വർഷം അവരോടുകൂടി ഈശോ ജീവിച്ചതിന് ശേഷം പിന്നീട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അസ്വസ്ഥതയുണ്ടായി. പക്ഷെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോവുകയാണ് പിതാവിന്റെ ഭവനത്തിൽ. അത് ഒരുക്കി കഴിയുമ്പോൾ, സമയമാകുമ്പോൾ ഞാൻ വരും, നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കും, എന്നേക്കുമായിരിക്കും. പിതാക്കാരൻ രണ്ടു മൂന്ന് വർഷത്തേക്ക് നിങ്ങളോടുകൂടി ആയിരുന്നു, പക്ഷേ എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ അവിടെ സ്ഥലമൊരുക്കാൻ ഞാൻ പോവുകയാണ്. ആ പിതാവിനോടുകൂടി ആയിരിക്കുന്ന, പിതാവിന്റെ ഭവനത്തിൽ ആയിരിക്കുന്ന. അതുകൊണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ സമാധാനമായിരിക്കുവേ. ഞാനാണ് വഴി, എന്നോടുകൂടി ആയിരിക്കുമ്പോൾ നിങ്ങൾ പിതാവിനോടുകൂടിയാണ്, പുത്രനോടുകൂടിയാണ്, പരിശുദ്ധാത്മാവിനോടുകൂടിയാണ്. ആ അങ്ങനെ ത്രിയോദ്യ ദൈവവുമായി ദൈവത്തോടൊന്നായിരിക്കുന്നതാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. അതിനപ്പുറത്തൊരു സ്വർഗമില്ല. അതുകൊണ്ട് ആ സ്വർഗം നിങ്ങൾക്കായി ഒരുക്കാൻ ഞാൻ പോവുകയാണ്. സ്വർഗമെന്ന് പറയുന്നത് ഈ ത്രിയേക ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ജീവിക്കുന്നതാണ്, സ്വർഗീയമായ അനുഭവം. അതാണ് ജീവൻ എന്ന് പറയുന്നത്. എന്നെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. ജീവൻ എന്ന് പറയുന്നത് സ്വർഗീയ സൗഭാഗ്യമാണ്. ഈ ദൈവവുമായിട്ടുള്ള ത്രിത്യേക ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ് അതില്. അത് അവിടെ ആ കൂട്ടായ്മ നിത്യമായിട്ട് നിങ്ങൾക്കായി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് പറഞ്ഞവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ? നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ്, ഈ ഭവനത്തിലേയും കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളതാണ്. ത്രിയേക ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കുക എന്നതാണ് മാമോദീസ എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന ആ അവസരമാണ് പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. ഈ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടായ്മയാണ് നമ്മൾ ഓരോ ഉപാധാനയിലും ആഘോഷിക്കുന്നത്. എല്ലാ ഉപാധാനയിലുമുള്ള ഒരു ആശീർവാദ പ്രാർത്ഥനയാണ് നമ്മുടെ കർത്താവിശ്വാസിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നിരിക്കും. അത് പറഞ്ഞുകൊണ്ടാണ് ലത്തീൻ കുർബാന ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഈ കുർബാന എന്ന് പറയുന്നത് ഈ സ്വർഗീയമായ അനുഭവത്തിന്റെ ഒരു മുൻ ആസ്വാദനമാണ്, ഈ കൂട്ടായ്മയുടെ നവീകരണമാണ് അവിടെ നടക്കുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരുക്കാനായിട്ടാണ് ഞാൻ പോകുന്നതെന്നാണ് ഈശോ പറയുന്നത്. നിങ്ങളുടെ വഴി ഞാനാണ്, ഈശോയാണ് വഴി. ഈശോയെ ജീവിക്കുന്നവർക്കാണ് നാം ഈ കൂട്ടായ്മ അനുഭവവേദ്യമായി തീരുന്നത്. ആ ഈശോയാണല്ലോ നമ്മുടെ മധ്യയെ കുർബാനയിലെ കടന്നു വരുന്നത്. ഈശോയാണ് തന്റെ വചനത്തിലൂടെയും തന്റെ ആ ബലിയർപ്പണത്തിലൂടെയും നമ്മുടെ മധ്യയെ കടന്നു വരുന്നത്. ഈശോയാണ് ആ ഈശോയുമായുടെ ഐക്യത്തിൽ 24 മണിക്കൂറും ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് സ്വർഗീയമായ അനുഭവം എന്ന് പറയുന്നത്. ആ ഈശോയിലുള്ള കൂട്ടായ്മയെ നവീകരിക്കുകയാണ് ഓരോ കുർബാനയിലും. ഈ കൂട്ടായ്മയെ കുറിച്ചാണ്
യഥാർത്ഥ വാസസ്ഥലം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് പിന്നീട് അതേ അധ്യായത്തില് 23-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും കേട്ടോ. അതാണ് സ്വർഗം. ഈ പിതാവും പരിശുദ്ധാനുഭവമായുള്ള കൂട്ടായ്മ, അതാണ് സ്വർഗത്തിന്റെ അനുഭവം. ആ സ്വർഗീയ അനുഭവത്തിലേക്കിന്റെ മുന്നാസ്വാദനമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈശോയിൽ ജീവിക്കുമ്പോഴാണ്. ഈശോയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്നാണ് കണ്ടീഷൻ, അതിന്റെ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈശോയെ സ്നേഹിക്കുക, ഈശോയാണ് എനിക്ക് ജീവിതം. പൗലോസിയായ അമ്മ പറയുന്നത് അതാണ്, ഞാനല്ല ജീവിക്കുന്നത്, ഈശോ എന്നെ ജീവിക്കുന്നു. അത്രമാത്രം ഈശോയുമായിട്ട് ഐക്യപ്പെട്ട ആ ഒരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം എന്നെല്ലാം പറയുന്നത്. ആ ജീവിതത്തിൽ വളരുവാനാണ്, നമ്മളെ വളർത്തുവാനാണ് വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്നത്. അവിടെയാണല്ലോ നമ്മൾ ഈശോയുമായിട്ട് ഒന്നായി തീരുന്നത്. ഈശോയിൽ ഈശോ നമ്മളെ നമ്മെ സ്വന്തമാക്കുന്നു, നമ്മൾ ഈശോയെ സ്വന്തമാക്കുന്നു. ഈശോയിൽ ഞാൻ കേട്ടോ. അപ്പൊ അതിലൂടെ ഈ ത്രിയേക ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ വളരുകയാണ് ജീവിക്കുന്നത്. പക്ഷെ അത് എല്ലാ നിമിഷവും ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ആ നമ്മുടെ ആ ജീവിതത്തില് ഈ അനുഭവം വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഈശോയിലാണ് ജീവിക്കുന്നത്, ആ ഈ കൂട്ടായ്മയിലാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ പാടില്ല, ഒറ്റപ്പെട്ട് ഒന്നും ചെയ്യാൻ പാടില്ല, ഈ കൂട്ടായ്മയിലായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ, ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു അനുഭവത്തിന്. അങ്ങനെ നിരന്തരം 24 മണിക്കൂറും ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതാണ് സ്വർഗീയമായ അനുഭവം എന്നെല്ലാം പറയുന്നത്. സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണത്. അത് നിത്യമായി തീരുന്നതാണ് നമ്മുടെ മരണശേഷം സംഭവിക്കുന്നത്. മറ്റത് താൽക്കാലികമാണ്, നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാനും ആ അനുഭവത്തിൽ വളരുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കുർബാന അനുഭവമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദ്യത. ആ കുർബാന അനുഭവത്തിലാണല്ലോ ആരംഭിക്കുന്നത്, നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ആ അനുഭവം ആ ദിവസം മുഴുവനും നിലനിർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കൂട്ടായ്മയിൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടല്ല ജീവിക്കുക, ജീവിക്കേണ്ടത് ഈ കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് ആ കൂട്ടായ്മയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.